ഇത് ജനാധിപത്യമോ അതോ രാഷ്ട്രീയ ഏകാധിപത്യമോ? ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകളാണ് ഇവിടെ ഭരിക്കുന്നത്. ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ടും ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സത്യവാചകം ചൊല്ലിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളും അവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളും സ്ഥാനമേൽക്കുന്നത്. ഭരണസർക്കാർ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം. ജനപ്രതിനിധികൾ സഭയ്ക്ക് അത്തരം സർക്കാരുകളിൽ അവിശ്വാസം പാസാക്കി പുറത്താക്കാം. ഏതെങ്കിലും സംസ്ഥാന സർക്കാർ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് പ്രസിഡന്റിന് നൽകാം. തുടർ നടപടികൾക്കായി പ്രസിഡന്റിന് ആ സർക്കാരിനെ പിരിച്ചുവിട്ട് ഭരണം ഏറ്റെടുക്കാം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയെന്നത് ജനാധിപത്യത്തിൽ സർക്കാരുകളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഇവ സംബന്ധിക്കുന്ന തർക്കവിഷയങ്ങൾ കക്ഷികൾക്കിടയിൽ സമാധാനപരമായി പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. ഏതൊരു രാജ്യമായാലും ആ രാജ്യത്തിന്റെ പരമോന്നത കോടതി പുറപ്പെടുവിക്കുന്ന അന്തിമ ഉത്തരവ് ആ രാജ്യത്തിന്റെ നിയമമാണ്. അത്തരത്തിൽ ഒരു നിയമം കോടതിയിൽ നിന്നുണ്ടായാൽ കേസിലെ കക്ഷികൾ അത് അംഗീകരിക്കുക എന്നതാണ് സാമാന്യ മര്യാദയും നീതിയും. ഏതെങ്കിലും ഒരു കക്ഷി അത് അംഗീകരിക്കാതെ വരുമ്പോഴാണ് എക്സിക്യൂഷൻ പെറ്റീഷൻ ഉണ്ടാകുക. കോടതിയിൽ നിന്നും ഒരു എക്സിക്യൂഷൻ ഉത്തരവുണ്ടായാൽ അത് നടപ്പിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. ഒരു സർക്കാർ കോടതി ഉത്തരവ് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇത്തരം സാഹചര്യങ്ങൾ സമാധാനപരമായി കൈകാര്യം ചെയ്യുന്നതിനായിരുന്നു CRPC 144 മുതൽ 147 വരെയുള്ള വകുപ്പുകൾ. പുതിയ നിയമസംഹിതയിൽ ഇത് ഏത് വകുപ്പുകളാണ് എന്നതറിയില്ല. ഇതിനു പുറമെ സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു കോടതി ഉത്തരവ് ഒറ്റയ്ക്കോ കൂട്ടായോ മനഃപൂർവ്വം തടയാൻ ശ്രമിക്കുന്നത് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. ഇതനുസരിച്ചും സർക്കാരിന് നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. സംസ്ഥാന സർക്കാർ ഒരു എക്സിക്യൂഷൻ ഉത്തരവ് നടപ്പിലാക്കാതെ വന്നാൽ കോടതിക്ക് സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ പ്രോസിക്യൂട്ട് ചെയ്യാം, ജയിലിൽ അടയ്ക്കാം. കേന്ദ്ര സർക്കാരിന് പ്രസ്തുത സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകാം. പ്രസിഡന്റിന് ആ സർക്കാരിനെ പിരിച്ചുവിടുകയും ഭരണം ഏറ്റെടുക്കുകയും ചെയ്യാം. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലങ്കര സഭാ വിഷയത്തെ ഒന്ന് അവലോകനം ചെയ്തു നോക്കാം. 1958 സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണബെഞ്ച് മലങ്കര സഭ 1934 ഭരണഘടന അനുസരിച്ചാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന് സാധൂകരിച്ചിട്ടുള്ളതാണ്. 2017 ജൂലൈ 3 വിധി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധിയാണ്. യാക്കോബായ വിഭാഗം അത് അംഗീകരിക്കുന്നതിന് തയ്യാറാകാത്തതിനാൽ ഏതാനും പള്ളികൾ എക്സിക്യൂഷൻ പെറ്റീഷൻ നൽകുകയും കേരള ഹൈക്കോടതി അതിൽ എക്സിക്യൂഷൻ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ്. അത് നടപ്പിലാക്കാനെന്ന വ്യാജേന വൻ പോലീസ് സന്നാഹം പള്ളികളിൽ ചെല്ലുകയും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയും കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് ഇതിനു മുമ്പ് ചില പള്ളികളിൽ വിധി നടത്തിപ്പ് സുഖമായി നടന്നിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ കോടതി സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ച് അവധി മാറ്റുന്നതല്ലാതെ കർശന നടപടികളിലേക്ക് കടക്കുന്നില്ല. ഈ വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്നത് ഭരണഘടന വിരുദ്ധതയാകുമ്പോഴും കേന്ദ്ര സർക്കാർ മൗനത്തിലാണ്. കേരള സർക്കാരും യാക്കോബായ വിഭാഗവും ഒരു പരിധിവരെ കോടതിയും കേന്ദ്ര സർക്കാരും ഒത്തുചേർന്നുള്ള ഒരുതരം പോറോട്ട് നാടകം. ഇത്തരം പോറോട്ട് നാടകങ്ങൾ നീതിബോധമുള്ളതും നിയമം അനുസരിക്കുന്നതുമായ സാധാരണക്കാരിൽ ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉയർത്തുന്നു എന്നതാണ് ശരി. ആ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: ഭരണഘടനയും നിയമങ്ങളും നടപ്പിലാക്കാനുള്ളതല്ലെങ്കിൽ പിന്നെ അവയുടെ പ്രസക്തി എന്ത്? ഇപ്പോൾ കേരളത്തിൽ നടമാടുന്നത് വെറും രാഷ്ട്രീയ ഏകാധിപത്യമല്ലേ? ഏകാധിപത്യത്തിന് കയ്യൂക്കു മാത്രം പോരെ? തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുണ്ടോ? കോടതിയുടെ എക്സിക്യൂഷൻ ഉത്തരവുകൾ സർക്കാർ നടപ്പിലാക്കാതിരുന്നാൽ, അനന്തര നടപടികൾക്ക് കോടതികൾ തയ്യാറാകുന്നില്ല എങ്കിൽ കോടതി സംവിധാനങ്ങൾക്ക് തന്നെ പ്രസക്തിയുണ്ടോ? കോടതി നിഷ്പ്രഭമാവുമ്പോൾ നീതി തേടി സാധാരണക്കാരൻ എവിടെയാണ് പോകേണ്ടത്? ഭരണഘടനയ്ക്ക് പ്രസക്തി ഇല്ല എന്നാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ കരുതുന്നതെങ്കിൽ പിന്നെ ഭരണഘടന തന്നെ എന്തിനാണ്? ഒരുപക്ഷം ആളുകൾ ഒത്തുചേർന്നാൽ ഒരു കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ സർക്കാർ സംവിധാനം എന്തിന്? ആൾക്കൂട്ടം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ പോരെ? ഒരു ജനസമൂഹം വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കുമെങ്കിൽ എന്തു തരം സുരക്ഷയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടി സർക്കാരിന് ഒരുക്കാൻ കഴിയുന്നത്? ഇപ്പോഴത്തെ ജനാധിപത്യവും ഭരണവും നമ്മളെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ചോദ്യങ്ങൾ അനവധിയുണ്ട്, ഉത്തരം മാത്രമില്ല. ബാക്കി കാത്തിരുന്നു കാണാം.